ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുണ്ട് നമ്മുടെ മലയാളി നഴ്സുമാർ. അത് വെറുതെ അങ്ങ് പറയലട്ടോ, സത്യമാണ്. എന്നിട്ടും ഏത് യുദ്ധാന്തരീക്ഷത്തിലും ഒറ്റയ്ക്ക് ചെന്ന് രോഗികൾക്കും പരിക്കേറ്റവർക്കുമായി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെക്കുന്ന ഈ മലയാളി മാലാഖമാർക്ക് പക്ഷേ ജീവിത സുരക്ഷ നൽകാൻ സർക്കാർ തലത്തിൽ കൂട്ടായ ശ്രമം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. നഴ്സുമാർ അന്യരാജ്യങ്ങളിൽ ചെന്ന് അപകടത്തിൽ ചാടുമ്പോൾ മാത്രം നമ്മുടെ സർക്കാരും സമൂഹവും ഉണർന്നാൽ മതിയോ? ഇവരുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി മുൻകൂട്ടി ആലോചിക്കാൻ കേരളത്തിന് ബാധ്യതയില്ലേ? കുറഞ്ഞ പക്ഷം നമ്മുടെ നഴ്സുമാർ എത്ര പേർ ഏതൊക്കെ രാജ്യത്ത് ജോലി ചെയ്യുന്നു, അവരുടെ വിലാസങ്ങൾ എന്താണ് തുടങ്ങിയ പ്രാഥമിക വിവരമെങ്കിലും ശേഖരിച്ചു വെക്കേണ്ടതില്ലേ? കേരള നഴ്സസ് കൗൺസിലിൽ ഈ വിവരമൊന്നുമില്ല. മറ്റെവിടെയും ഇതില്ല എന്നതാണ് ദയനീയം. സാങ്കേതികവിദ്യ, വിജ്ഞാനം, വിനോദം തുടങ്ങി എല്ലാം ലോകത്ത് ഏതാണ്ട് ഒരേപോലെ പരക്കുകയാണ്. അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും വ്യാപിപ്പിക്കുന്നു, ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ ഉള്ള പോലെ. പക്ഷേ എന്നിട്ടും ഈ സാങ്കേതിക വിദ്യകളും വിജ്ഞാനവും ഒക്കെ നമ്മുടെ നഴ്സുമാരുടെ വിവരശേഖരണത്തിനും ജീവിത സുരക്ഷയ്ക്കും ഉതകുന്നില്ല എന്നിടത്താണ് നമ്മുടെ പിടിപ്പുകേടും അലംഭാവവും കാണുന്നത്. ഇങ്ങനെയല്ലാട്ടോ വേണ്ടത്. മഹാമാരികൾ വരുമ്പോൾ മാത്രം ബഹുമാനിക്കപ്പെടേണ്ട, സ്നേഹിക്കപ്പെടേണ്ട വർഗമല്ല ആരോഗ്യ പ്രവർത്തകർ. ഇനിയെങ്കിലും കേരളം ഉണരണം. ഈ കൊറോണ കാലം നമ്മെ പുതിയ നല്ല മനുഷ്യസ്നേഹം ആക്കട്ടെ. ആരോഗ്യ പ്രവർത്തകർ വർദ്ധിക്കട്ടെ, അവർ ബഹുമാനിക്കപ്പെടട്ടെ, അവർ ആദരിക്കപ്പെടട്ടെ. അവർക്ക് പിന്തുണയുമായി അവരുടെ ജീവിതങ്ങളെ അത് ലോകത്തിന്റെ ഏത് കോണിലായാലും സംരക്ഷിക്കാൻ സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ അതാത് സർക്കാരുകൾ ഉണ്ടാവട്ടെ. ഇന്ത്യയിൽ ഇന്നും ഏത് സംസ്ഥാനത്തും ഈ മനുഷ്യത്വപൂർണമായ സേവനം ഏറ്റെടുത്തിരിക്കുന്നവരിലും ഏറെ മലയാളി സ്ത്രീകളാണ്. അവരുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് ഉണർന്നിരിക്കാം. ജോയിൻ ചെയ്യൂ നഴ്സ് വേൾഡ് വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.